നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടത്തിരുത്തി സെന്റ് ആൻഡ്സ് കോൺവെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. മധുരകം ബി ആർ സിയുടെ കീഴിലുള്ള യു പി സ്കൂളിലെ പെൺകുട്ടികൾക്കായി നടത്തിയ കരാത്തെ പരിശീലനം സമാപിച്ചു. ചന്ദ്രാപ്പിന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക നൈറ്റ് ക്ലാസ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. എടത്തിത്തി സെന്റ് ആൻഡ്സ് കോൺവെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ സിസി, യു ടി ആനിസ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂൾ ആരംഭിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ പ്രവർത്തനത്തിൽ ഓരോ വർഷം ചെല്ലുംതോറും നമുക്ക് പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും വളർച്ചയുടെ പുതിയ പടവുകൾ കയറാനും കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സ്കൂൾ നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകൾ ഇന്ന് പല രംഗത്തും ഉയർന്ന് കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷമെല്ലാം ഈ നാട്ടുകാരെ സംബന്ധിച്ച് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ സമൂഹം ഏൽപ്പിച്ച് നൽകിയിരിക്കുന്ന ആ ഉത്തരവാദിത്വം യാതൊരുവിധ കളങ്കവുമില്ലാതെ ഇവിടെ വരുന്ന വിദ്യാർത്ഥിനികളെ, കുട്ടികളെ സമൂഹത്തിലെ നാളത്തെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വവും, അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുക എന്ന ഉത്തരവാദിത്വവും, അതിനേക്കാളെല്ലാം ഉപരിയായി അവരുടെ മനസ്സിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പാഠപുസ്തകത്തിലൂടെ ലഭിക്കുന്ന അറിവിനപ്പുറത്ത് അവർക്ക് മനുഷ്യ സ്നേഹത്തെപ്പറ്റിയും സാഹോദര്യത്തെപ്പറ്റിയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമമായ കടമയാണ്. ഇവിടെ ഒരു കോൺവെന്റ് സ്കൂളായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധരായി ഇവിടെ വരുന്ന കുട്ടികളുടെ സ്വഭാവ സവിശേഷത ഉണ്ടാക്കിയെടുക്കുന്നതിലും അവരെ നല്ല കുട്ടികളാക്കി വളർത്തിയെടുക്കുന്നതിലും വലിയ സേവനമാണ് സെന്റ് ആൻഡ്സ് കോൺവെന്റിലെ അധ്യാപികമാരായിട്ടുള്ള സിസ്റ്റർമാർ ഡോക്ടർ സിസ്റ്റർ റോസ് മേരി അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുഴ DYSP പി എ വർഗീസ്, ഫാദർ പോൾ എളങ്കുന്നപ്പുഴ, പി ആർ സന്തോഷ്, ഷെമീർ ഇളയടത്ത്, രഞ്ജിനി സത്യൻ, സിസ്റ്റർ ഫ്ലവററ്റ്, അമ്പിളി പ്രിൻസ്, സിസ്റ്റർ ഗ്രേസ്ലിൻ, സിസ്റ്റർ സുമംഗള, സിസ്റ്റർ മേബിൾ എന്നിവർ സംസാരിച്ചു. മതിലകം ബി ആർ സിയുടെ കീഴിലുള്ള യു പി സ്കൂളിലെ പെൺകുട്ടികൾക്കായി നടത്തിയ കരാത്തെ പരിശീലനത്തിന്റെ സമാപനം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിലല്ല സൗത്ത് ഏഷ്യയിൽ തന്നെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. നമ്മുടെ പെരിഞ്ഞനം പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രതീക്ഷ സ്പോർട്സ് അക്കാദമി ആൻഡ് റിക്രിയേഷൻ സെൻ്ററിൽ ഇത് ഒരു 3 വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 80 കുട്ടികൾ അവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ബെൽറ്റ് വരെ എത്തിയിട്ടുള്ള കുട്ടികളുണ്ട്. അവിടുത്തെ കുട്ടികളാണ് നിങ്ങളെ അധ്യാപകരായി ഇവിടെ എത്തിയത് എന്നുള്ളത് കൊണ്ട് സാർക്കിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. BPO NA ഭാനുപ്രിയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു, ബിന്ദു, പ്രജിത, ശൈലജ, മുൻ BPO രഞ്ജിത്, കരാത്തെ പരിശീലകനായ മധു, KR മാല എന്നിവർ സംസാരിച്ചു. പരിശീലനം നേടിയ വിദ്യാർത്ഥിനികളുടെ ഡെമോ പ്രദർശനവും ഉണ്ടായിരുന്നു. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക നൈറ്റ് ക്ലാസ് ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം TV മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എന്ത് ചെയ്താലാണ് വിജയിക്കാൻ പറ്റുക, അതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടത്. ഈ SSLC പോയി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പലവർക്കും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ അറിയാം. ഒരു പയ്യനെ, അതേമാതിരി നമ്മുടെ അടുത്തുള്ള പയ്യനെ ഡെന്റൽ കോളേജിൽ
ബാംഗ്ലൂർ കൊണ്ടിട്ട് അവൻ നിർബന്ധിച്ച് കൊണ്ടിട്ട് എത്തിയാണ്. അവൾ പൈസ ഒക്കെ കെട്ടി മൂന്ന് വാദം കഴിഞ്ഞപ്പോൾ ആളിങ്ങോട് പോകുന്നു, എനിക്ക് പറ്റില്ല എന്നാണ്. അപ്പോൾ പൈസയും പോയി ആളും പോയി. അപ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് പഠിച്ച് മുന്നേറാൻ കഴിയുക, ആ കോഴ്സ് എടുത്ത് വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതേ ഇതിപ്പോൾ നമ്മൾ എത്ര വരെ 8 മണി വരെ തന്നെയാണ് നമ്മുടെ ക്ലാസ്. 8 മണി വരെ തന്നെ അത്രയും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ട്. PTA പ്രസിഡന്റ് PC രാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KK ശങ്കരനാരായണൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക KA ഷീബ, KS സോമസുന്ദരൻ, KS കിരൺ. അധ്യാപകരായ TN അജയ്കുമാർ, ബിജു മോഹൻ ബാബു, PB കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുത്ത 120 വിദ്യാർത്ഥികൾക്കാണ് പ്രത്യേക പരിശീലനം നൽകുന്നത്. വൈകിട്ട് 5 മുതൽ 8 വരെയാണ് പരിശീലന ക്ലാസ് നടത്തുന്നത്. കൊടുങ്ങല്ലൂർ സോപാനം ശാസ്ത്രീയ സംഗീതാലയം നൽകുന്ന 8th സോപാനം സംഗീതരത്ന പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ അർഹനായതായി സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജയപ്രകാശ് ഗോപാലൻ, ചന്ദിരൂർ തിലകരാജ്, ജീജാജി കൃഷ്ണൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഈ മാസം 31 കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന സോപാനം വാർഷികാഘോഷവേളയിൽ പുരസ്കാരം സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ ജയപ്രകാശ് ഗോപാലൻ, രാജൻ കോട്ടപ്പുറം, VI അഷ്റഫ്, സോപാനം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള